ആ ചിലർക്കും അറിയാൻ പോലെ തന്നെ എ സി പി ഈ ഒരു ടൈമ് നന്നിട്ടുണ്ടെങ്കിൽ ഹാഡ്രോപ്പിൻ്റെ കാലമാണ് ഇപ്പോൾ എം മണി ടീച്ചർ വരുന്നുണ്ട് അല്ലെങ്കിൽ ചില ഇതിൽ ഹിപ്പോപ്പ് വരുന്നുണ്ട് ചിലവർ ഇട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വേറെ കാര്യം ഞാൻ വിശ്വസിച്ചിട്ട് നിങ്ങൾ ഹിപ്പോ ഹോപ്പ് വരുന്നുണ്ടെന്ന് പറയണ്ട ഓക്കെ ചില ഇതിൽ എന്താ പറയുക വലിയ വലിയ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഇപ്പോൾ ഫ്രീ ഫയറിൽ പഠിത്തതായിട്ട് എന്ന് പറയാം ഏകദേശം ഒന്നോ രണ്ടോ ദിവസമായിട്ട് ചിലവർ കണ്ടിട്ടുണ്ട് ആ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചിലവർക്ക് ഇനി കാണാൻ സഹായത്തുള്ള ഒരു സംഭവം കാലമൊക്കെ ഏസി നമ്മൾ നിങ്ങൾ സ്ക്രീനിങ് കാണുന്നതായിട്ട് ഈസ് വേറെ ഒന്നല്ല നമ്മുടെ ഫ്രീ ഫയർ ഫയർകാർ പുതിയൊരു സംഭവം ഇറക്കിയൊക്കെയാണ് അല്ലെങ്കിൽ പുതിയൊരു ഫേും കാര്യങ്ങളൊക്കെ നമ്മൾ ലാഡ്രോപ്പിന് വേണ്ടി കൂടുതലാണ് പക്ഷേ ലാഡ്രോപ്പിന്റെ പോലെയല്ല ഗേസ് അപ്പോൾ ഇതിനെ കുറിച്ച് ഈ സിന്താണോ നമ്മൾ ഡീറ്റെയിൽ സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ സോ അപ്പോൾ അതിനെ ഒട്ടും നേരോയ്ക്കാതെ നമുക്ക് ഇൻട്രോ അലക്സാ പ്ലേ ദ ഇൻട്രോ സ്വകേശ് ഈ ഒരു വീഡിയോ ഞാൻ മെയിൻ ആൾക്കാർക്ക് രണ്ട് ചോദ്യങ്ങളായിസ് വരുന്നുണ്ടാകാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാകാമെന്നുള്ള അല്ലെങ്കിൽ ഈ ഡ്രോപ്പിൻ്റെ കാലൊക്കെ ഉള്ളിൽ എന്താ ഉണ്ടാകാമെന്ന് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കാലിലൊക്കെ എന്തുകൊണ്ട് നമ്മൾ അക്കൗണ്ട്സും കാലങ്ങളൊക്കെ വരുന്നില്ല എന്നും കുറച്ച് പ്ലേഴ്സിൻ്റെ മാത്രം അക്കൗണ്ട്സിനും കാര്യങ്ങളൊക്കെ വരുന്നില്ലാന്ന് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനെ കുറിച്ചൊരു സംസാരിക്കുകയായി ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ കുറച്ചിപ്പോൾ നമ്മളെ ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ ഫ്രീ ഫയറിൻ്റെ കാലം ഒക്കെ എടുത്ത് നോക്കിച്ചെങ്കിൽ സ്പെഷ്യൽ സ്പെഷ്യൽ സാധനങ്ങളായിട്ട് അതായത് പാഡ്രോപ്പിലെ വൺ എയ്റ്റ് സെവൻ്റെ സ്കിന്നിന് പിന്നെ ചില പ്ലേഴ്സിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീലി ചില ഡിസ്കൗണ്ട് ഇവൻസും കാലിലൊക്കെ ഡിസ്കൗണ്ട് ഇവന്റും കാര്യങ്ങളൊക്കെ ഒരു വെബ് ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചില പ്ലേസിന് മാത്രം അതായത് എന്താ പറയുക ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ മാത്രമുള്ള ഒരു സംഭവത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക ഇൻഫ്ലുവൻസും പോലും കൊടുക്കാണ്ട് എലൈറ്റ് പാസും കാര്യങ്ങൾക്ക് ഡിസ്കൗണ്ടിന് കൊടുത്തൊരു ഇവൻ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞ് എന്താ പറയുക അത്രയും നീഷ് അതായത് കുറച്ച് ആൾക്കാർക്കുള്ളത് കൊണ്ടാണ് ഈ ചാനൽ അതിനെ കുറിച്ചൊരു വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറ് ഈ സോ അതേപോലെ തന്നെ ഈസ് ഇതും കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇത് ലക്ഷത്തിൽ ലക്ഷത്തിലൊരാൾക്കൊന്നും അല്ല ഈസ് കൊടുക്കണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ ഒരു നൂറിൽ ഒരാൾക്കോ അല്ലെങ്കിൽ ആയിരത്തിലൊരാൾക്കോ അല്ലെങ്കിൽ പതിനായിരത്തിലൊരാൾ ആൾക്കോ അങ്ങനത്തെ രീതിയിലാണ് ഈ നമുക്ക് ഈ ഒരു ഇവന്റും കാലിലൊക്കെ ഫ്രീ ഫയർ ഇവന്റ് എന്ന് പറയാൻ പറ്റില്ല വേണമെങ്കിൽ ആയർഡ്രോപ്പിന്റെ പകരമായിട്ട് നമ്മൾ ഫ്രീ ഫയറും കാലങ്ങളൊക്കെ തന്നെ മെലെ ടെക്സ്റ്റ് ചെയ്ത് കൊണ്ടുവിടുന്നിടിയേ അതേപോലെ തന്നെ ഈ നമ്മൾ ഈ എം എൺ എയ്റ്റി സെവൻ്റെ സ്കിൻ ചില പ്ലേസിന് എന്താ പറയുക കൊടികുത്തിനിട്ട് അതായത് ഫ്ലാഗിമോട്ടും ത്രോണിമോട്ടിൻ്റെ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഉണ്ടേ ഫ്രീ ഫയർ മെല്ലെ മെല്ലെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുണ്ടീസും അതായത് അവർ പുതിയ പുതിയ സംഭവം കാര്യങ്ങളൊക്കെ ഫ്രീ ഫയറിൽ എന്താ പറയുക പുതിയ പുതിയ എയർഡ്രോപ്പിൽ ചില ഡിഫറൻ്റ് ആയിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചില പ്ലേസിന് മാത്രമായിട്ട് കൊടുക്കും എന്തെങ്കിലും ബഗ് ഉണ്ടോ എന്ന് അറിയാനും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം അതുകൊണ്ടാണ് ചിലവർക്ക് ഇരുപത്തൊമ്പത് ഡ്രോപ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നിട്ടുണ്ടെങ്കിൽ സോ ഒരു എന്താ പറയുക ക്രേറ്റും കാര്യങ്ങളൊക്കെ അറിയാം വൺ എയ്റ്റി സെവൻ്റെ ക്രേറ്റ് ഇമോട്ട് ത്രോണിമോട്ട് ഫ്ലാഗിമോട്ട് അല്ലെങ്കിൽ ചിലവർക്ക് എൽ പാസ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ല കറിയസ് ഒക്കെ സംഭവം ത് സോ അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി വിചാരിക്കുന്നത് ഈസ് എന്തുകൊണ്ടാണ് എല്ലാ പ്ലേയേഴ്സിനും ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയുക പ്രീ എസ് എസ് എന്ന് വേണമെങ്കിൽ പറയുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ പറയുക ഐസ് ഓക്കെ ചില പ്ലേസിന് മാത്രം എക്സ്ക്ലൂസീവിലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡേസ് എന്തുകൊണ്ടാണ് എല്ലാ പ്ലേസിനും കാര്യങ്ങളും കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്ന ഈസ് സൊ കൈസ് അടുത്തതായിട്ടൊരു ചോദ്യം എന്നാണ് ഡേസ് ചിലവർ വിചാരിച്ചിട്ടുണ്ടാവും ആഡ്രോപ്പിന്റെ പകരമായിട്ടെന്ന് പറയുമ്പോൾ ഇനി ആഡ്രോപ്പും കാരണം ഒക്കെ വരില്ല എന്നുള്ളത് സോ അത് അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് പറയുന്നതിന് മുന്നേ സൊ കൈസ് നമുക്ക് ആഡ്രോപ്പ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലി ഇനി വരാൻ വരുന്നത് അതായത് നമ്മളെങ്ങനെയാണോ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നത് അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഈ ഒരു സംഭവം കാലം കഴിഞ്ഞിട്ട് ഇരുപത്തി നാല് മണിക്കൂറോ അല്ലെങ്കിൽ ഏഴ് ദിവസവും കാലിലൊക്കെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഇൻ്റർഫേസും കാരണം ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ ഇരുപനാല് മണിക്കൂറാണെന്ന് തോന്നുന്നു സോ അപ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധന ഇതേപോലത്തെ സംഭവം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നോർമൽ എയർ ഡ്രോപ്പ്സും കാലിലൊക്കെ വരാൻ തുടങ്ങി ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാലങ്ങളിലൊക്കെ വന്നു തുടങ്ങും അല്ലെങ്കിൽ നിങ്ങളെ നെക്സ്റ്റ് ഡ്രോപ്പ് അതായത് ചിലപ്പോൾ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ ഇല്ലാണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ നെക്സ്റ്റ് ഡ്രോപ്പ് ചിലപ്പോൾ ഈ ഒരു സംഭവമാവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഈസ് കാരണം ഞാൻ ഏകദേശം നമ്മൾ വൺ വീക്ക് മുന്നേ നമുക്കൊരു ഡീറ്റെയിൽസ് അല്ലാതെ ഇങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ ഡ്രോപ്പും കാരണമൊക്കെ വരുന്നുണ്ടത് പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ വീട് ചെയ്യാത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗെയിമിൽ വരാണ്ട് ഇരുന്നിട്ടില്ലെങ്കിൽ ആ ഒരു ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വന്നതിന് ശേഷം നമ്മൾ ചെയ്താൽ മതി എന്നുള്ളതാണ് കാരണം എല്ലാവരും വിചാരിക്കുക ഈ ഫേക്ക് ന്യൂസ് ന്യൂസാണ് അങ്ങനെയാണ് വലിയ വലിയൊരു യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റിയൽ ആണ് നമ്മളെ പോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ് ഈസ് ഒക്കെ എല്ലാവരും ഒരു നോർമൽ ബിഹേവിയറും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം കാലങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഈ ഒരു എന്താ പറയുക അധികം സബ്സ്ക്രൈബേഴ്സും കാണുന്നില്ലാത്ത എന്താ പറയുക യൂട്യൂബേഴ്സിനും കാരണമൊന്നും വ്യൂസ് കിട്ടാത്ത ഈസ് സോ ഈസ് അടുത്തതായിട്ട് ചെയ്യാൻ ബാക്കിയെന്ന് പറയുമ്പോഴേ നമ്മൾ ആ ഒരു ട്രോപ്പ് ഓപ്പൺ ചെയ്യണ ഈസ് അതിൻ്റെ മുന്നേ ഈസ് വേറെ ഒന്നല്ല ഇതൊരു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞൊരു ബെല്ലേ കൂടി കാണുന്നുണ്ടോ അത് നിങ്ങൾ ഓർഡർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരുന്ന ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുകയുള്ള ഈസ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ട്രോപ്പൊന്നും തുറന്നോക്കുക ഐസ് സൊക്കെ എന്തായാലും നമുക്ക് ഈ ഒരു ഡ്രോപ്പിൻ്റെ ഉള്ളിൽ പോയി നോക്കാം സോ ഈ ഉള്ളിൽ പോയി നോക്കുമ്പോൾ ഒരു വെബ്ബി പിന്നെ ഡേസ് നമുക്ക് കാണാൻ നിൻ്റെ ഡേസ് ഇപ്പോൾ ഒരു വെബ്ബിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസ്സാണ് അപ്പോൾ കുറച്ച് വിചാരിക്കുന്നുണ്ടാവും ഇതിനെക്കാട്ടും നല്ലത് എൻ്റെ ആ ഒരു സംഭവം അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ ആ ഒരു എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ആയാൽ മതിയായിരുന്നു എന്നുള്ളത് കുറച്ചൊരു വിചാരിക്കുന്നുണ്ടാവും സോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതായിട്ട് പറഞ്ഞുതരാം ഈ ഒരു സംഭവത്തിൽ അതായത് ഈ ഒരു സ്പെഷ്യൽ എയർ ഡ്രോപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ ഈ ഒരു സെക്ഷനിലും കാര്യങ്ങളൊക്കെ പലവർക്കും പല രീതിയിലാണ് ഈ നമുക്ക് സംഭവം ബണ്ടിൽസും കാര്യങ്ങളൊക്കെ വരിക വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് എന്താ പറയുക ഇപ്പോൾ ഇതൊരു ഈയൊരു നമ്മളെ അഖിൽസെട്ടിന് വന്ന പോലെ തന്നെ എന്താ പറയാ നമ്മളെ നൈറ്റ് ഹണ്ട്രഡ് വണ്ടിലൊക്കെ അതെന്ന് തോന്നുന്നു ഈ സൈൻ്റെ ഒരു പേര് നന്നിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റ് ഹൺഡ്രൺ നൈറ്റ് ഹൺഡ്രഡ് വണ്ടിലും പിന്നെ കുറച്ച് ഇമൂട്ട്സും കാണലൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്താ പറയാ വന്നിട്ടുണ്ടാവും ചിലർ ഡ്രീം കാണലൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നൈറ്റ് ഹൺഡ്രഡ് വണ്ടിലും ഈ ഇവന്റിന് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് ചിലപ്പോൾ പെർമനൻറ്റ് ഗൺസ്കിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇവന്റിലും കാര്യങ്ങളൊക്കെ വരാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പെരിമെൻറ്റൽ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഗിരിയക്കാർ വാരികൂരി തരും ഏസ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തൊമ്പതിന് ഡ്രോപ്പിൽ നമ്മളെ എം എൺ ഐറ്റി സെവൻ്റെ എം എൺ എയ്റ്റ സെവൻ അതിൻ്റെ ക്രീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ട് നിൽക്കാറ് കുറേ പേര് പെർമനൻറ്റ് കടിച്ചു എന്നിട്ട് കമന്റിൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ അവർക്കൊക്കെ എന്താ പറയുക ഇരുപത്തൊമ്പത് രൂപയ്ക്ക് വൺ എണ് എയ്റ്റി സെവൻ പെർമനൻ കാലങ്ങളൊക്കെ അടിച്ചു പറയുമ്പോൾ അതൊരു സംഭവം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഐസ് സൊ പൈസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് എൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും കാര്യങ്ങളൊക്കെ അയക്കാനുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആഗ്രഹമുള്ളവർക്ക് നിങ്ങളെ നൈസായിട്ട് പോയി ചെക്ക്ഔട്ട് ചെയ്യുന്നത് മറ്റുള്ള ഇന്ന് മൂന്ന് മണിക്ക് നമുക്കൊരു അതായത് വൈകുന്നേരം മൂന്ന് മണി ഒക്കെ ആകുമ്പോൾ ഒരു വീഡിയോ വരുന്നുണ്ട് അതായത് നമ്മളെ നെക്സ്റ്റ് വരാൻ പോകുന്ന ആ ഡയമണ്ട് റോളിന് കുടിച്ചിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ നൈസായിട്ട് ഒന്ന് കാത്തിരുന്നൊക്കെ ഞാൻ ആദ്യ വിചാരിച്ചു ചേച്ചി നമ്മളെ മോർണിങ് ഡമ എന്താ പറയുക ഡയമണ്ട് റോളിന് വെച്ച് വീഡിയോ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ട് മണി രണ്ടൊക്കെ ആകുമ്പോൾ ഉറച്ച ഓക്കെ രണ്ട് മണി രണ്ടൊക്കെ ആകുമ്പോൾ പുറത്തെ റാങ്ക് ബുഷ്യും കാലങ്ങളൊക്കെ കയറിയപ്പോഴാണ് ഈ നമ്മളെ ഈ മച്ചാൻ്റെ അക്കൗണ്ടിലും കാലുകളൊക്കെ ഇങ്ങനെ കണ്ടത് നട്ടിട്ടുണ്ടായി സോ അപ്പം നിങ്ങൾക്ക് ഡൗട്ട്സും കാലങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാണെങ്കിൽ നമ്മൾ വീഡിയോ കാലമൊക്കെ ചെയ്ത് നന്നായിട്ടുണ്ടായി സോ നിങ്ങൾ സപ്പോർട്ടും കാലമൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും സീൻ എച്ച് ഡേസ്